എല്ലാവരും ഇങ്ങോട്ട് പോന്നോ? ഹോസ്പിറ്റലില് രാജേശ്വരിയുടെ അടുത്ത് ആരുണ്ട്? ഇതെന്തത്ഭുതം, അസുഖം മാറിയോ? അച്ഛനെന്താ ഷോക്കേറ്റ പോലെ നിൽക്കുന്നത്? അമ്മയെ കണ്ടിട്ടാണോ? ഇതെന്ത് പറയും? നടക്കാൻ മാസങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ സംഭവിച്ചു? ഇത് രാജേശ്വരി മാഡത്തിന്റെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും കൊണ്ട് മാത്രം സംഭവിച്ചതാ. ചില അസുഖം അങ്ങനെയാ, മരുന്നിനൊപ്പം രോഗിയുടെ ഇച്ഛാശക്തി കൊണ്ടും പെട്ടെന്ന് മാറും. ഇതൊക്കെ ഈ കുടുംബത്തിന്റെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് മാറിയതാ. എന്നാലും എത്ര പെട്ടെന്ന് അസുഖം മാറിയത്! സീതയ്ക്ക് ഇതിൽ പങ്കുണ്ടച്ച. സീത അമ്മയെ നന്നായി ശുശ്രൂഷിച്ചു, അതുകൊണ്ട് കൂടിയ അസുഖം പെട്ടെന്ന് മാറിയത്. ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ സീത ഫോളോ ചെയ്തു, അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് അമ്മ നടന്നത്. അപ്പൊ അമ്മ നടന്നതിന്റെ ക്രെഡിറ്റ് സീതയ്ക്ക്. ചെറിയൊരു ക്രെഡിറ്റ് ആ പാമ്പിനും കൊടുക്കാം. പാമ്പിനോ? അമ്മയുടെ കാലിന് സ്പർശനശേഷി ഉണ്ടായിരുന്നില്ലല്ലോ, തികച്ചും മരവിച്ചതുപോലെയായിരുന്നു. മനസ്സിനെ ഉണർത്തിച്ച് അതിനെ തരണം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ അടവുകളൊക്കെ ഞാനൊന്ന് നോക്കി. അതിൽ അവസാനത്തേതായിരുന്നു ലഞ്ച് ബോക്സിൽ റബ്ബർ പാമ്പിനെ ഇട്ടിട്ടുള്ള പരിപാടി. ലഞ്ച് ബോക്സ് തുറന്നപ്പോ പാമ്പിനെ കണ്ട അമ്മ പേടിച്ചോടി. കാലിന്റെ അവസ്ഥയൊക്കെ മറന്നു. ഡോക്ടർ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ അത് ഫലം കണ്ടു. ഇതൊക്കെ ഒരു സൈക്കോ പ്രശ്നമാണ് അല്ലേ സാർ? എന്തായാലും എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അമ്മ നടന്നു കണ്ടല്ലോ, ഇനിയിപ്പോ അതൊന്ന് വിശ്വസിക്ക. എന്തൊക്കെ അത്ഭുതങ്ങളാ ഈ ലോകത്ത് നടക്കുന്നത്! എന്തായാലും സമാധാനമായി. അമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? അമ്മ മുറിയിൽ പോയി വിശ്രമിക്ക. സൂക്ഷിച്ച് നടക്കണ്ടേ. എന്താ ഇത്? സീതേ, എന്താ അമ്മേ? ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരണം, എനിക്കൊന്ന് കുളിക്കണം, ചൂടുവെള്ളം പിടിച്ചു വെക്കണം, പിന്നെ എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കണം. പെട്ടെന്ന് വരാമേ. ആ കല്യാണിനെയും സീതയും തടയാനായി രാജേശ്വരി മേണ ഇനി എന്തായിരിക്കും ചെയ്യുക?
മാഡത്തിന് ഒരു അസുഖവുമില്ല, അഭിനയിച്ചതാണെന്ന് സീത മനസ്സിലായി കാണൂ. അതുകൊണ്ടായിരിക്കും ഈ പ്രയോഗമൊക്കെ ചെയ്തത്. നമ്മുടെ ഡോക്ടർ ഇത് പറയാൻ വഴിയില്ല. എന്തായാലും പ്ലാൻ പാളി. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ചു കാലത്തേക്കെങ്കിലും അവര് രണ്ടുപേരെ അകറ്റി നിർത്താനായിരുന്നു മാഡത്തിന്റെ പ്ലാൻ. അത് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞുപോയി. കല്യാണിനെയും സീതയും അകറ്റാൻ ഞാൻ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സീതയ്ക്ക് മനസ്സിലായിട്ടില്ല. അതുറപ്പാ. കല്യാണം സീതയും മുമ്പത്തേക്കാൾ സ്നേഹത്തിലായിപ്പോ. അതുകൊണ്ട് സംഭവിക്കാനുള്ളത് എപ്പോഴായാലും സംഭവിക്കും. അവര് രണ്ടുപേരെയും തടയാനായി ഒരു ശക്തിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കഴിയും. അതിന് രാജേശ്വരി എന്ന ഈ ശക്തി തന്നെ ധാരാളം. ഇന്നത്തെ അനുഭവം മറക്കണ്ട. മേള ഓടി ഓട്ടം ഓർക്കുമ്പോ എനിക്കിപ്പഴും ചിരിയാ വരുന്നത്. ഇനിയും നിങ്ങൾ ചിരിക്കും. അത് എന്നെ പരിഹസിച്ചിട്ടല്ല, ഞാൻ അവരെ തന്ത്രപരമായി തടയുന്നത് കണ്ടിട്ട്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. പറഞ്ഞോളൂ മാഡം, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ പറയാം. ഇന്ന് രാത്രി അവരെ രണ്ടുപേരെയും രണ്ടിടത്താക്കാൻ ഞാൻ മാത്രം മതി. നാളെ മുതൽ നമ്മൾ അവരുടെ പിറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് തന്ത്രപരമായി ഒരുക്കുന്ന വഴിയിലൂടെ അവര് നടന്നോളും. ആ നാളെ കാലത്ത് തന്നെ അദ്ദേഹവുമായി നിങ്ങളിവിടെ വരണം. വൈകിക്കരുത്. ശരി മാഡം. അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറിയത് ഭാഗ്യായി. ഇല്ലെങ്കിൽ താൻ ഹോസ്പിറ്റലിലും ഞാൻ ഇവിടെ ആയനെ. അമ്മ നിർബന്ധിക്കുമ്പോ തനിക്ക് എവിടെ നിൽക്കാതിരിക്കാനും പറ്റില്ലല്ലോ. ശരിയാ, അസുഖം വേഗം മാറിയത് നന്നായി. താൻ അകന്നു നിന്നപ്പോ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു ഞാൻ. പക്ഷേ താൻ മനസ്സ് മാറ്റി. എന്നിട്ടും ദൈവം നമ്മൾ അകറ്റുകയായിരുന്നു. അത് അമ്മയ്ക്ക് അസുഖം വന്നതുകൊണ്ടല്ലേ. ആ ദൈവം തന്നെ അമ്മയുടെ അസുഖം പെട്ടെന്ന് മാറ്റിയത് എന്തിനാ? നമുക്ക് വേണ്ടി തന്നെ അല്ലേ. എന്നെ അധികം കാത്തിരിപ്പിക്കണമെന്ന് ദൈവം കരുതി കാണും. അമ്മയാ മോനെ, വാതില് തുറക്ക്. എന്താ അമ്മേ പറയമ്മേ, എന്തു പറ്റി? ഓളെ എന്റെ മോളെ, നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോണില്ലടി. അയ്യോ എന്റെ മോളെ. അമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഓ മനസ്സിലായി, അമ്മയുടെ അസുഖം മാറിയതിന്റെ ക്രെഡിറ്റ് തനിക്ക് കൂടിയാണല്ലോ. അതിന്റെ സമ്മാനമാ ഈ കെട്ടിപ്പിടുത്തം. ഓളിവിടെ ഇരുന്നേ,
അമ്മ എന്താ ഉറങ്ങുന്നില്ലേ? സമയം വൈകി. ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങാൻ കിടന്നതാ, ഉറങ്ങി പോവുകയും ചെയ്തു. ഒരു ദുസ്വപ്നം കണ്ട് ഉണർന്നതാ. എന്താ മേ ദുസ്വപ്നം? പറ, ഞങ്ങളും കേൾക്കട്ടെ. അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ഹണിമൂൺ ട്രിപ്പിന് പോകുന്നു. ബാംഗ്ലൂരിലേക്ക് കാറിലാണ് പോകുന്നത്. കാറ് ഒരു വലിയ കൊക്കയിലേക്ക് മറിഞ്ഞു. കല്യാൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ സീത, സീത, പക്ഷെ സീത, അയ്യേ, എന്തിനാ കരയുന്നത്? അതൊരു സ്വപ്നമല്ലേ കല്യാൺ? സ്വപ്നമാണെങ്കിലും താൻ മരിക്കുന്നു എന്ന് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്. ഇതെന്തായാലും നടക്കാത്ത സ്വപ്നം. ഞങ്ങൾ ഹണിമൂണിന് പോകുന്നെങ്കിൽ അത് ഇന്ത്യക്ക് പുറത്തായിരിക്കും, ഫ്ലൈറ്റില്. നീ എങ്ങോട്ടും പോവില്ലടി. സ്വപ്നം കണ്ടതിന് ശേഷം എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തോ ഒരു പേടി. അതാണ് സീതയെ വന്ന് കെട്ടിപ്പിടിച്ചല്ലേ? അതെ. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ? ഇനി ചെന്ന് കിടന്നുറങ്ങ്. എനിക്ക് അവിടെ ഒറ്റക്കിടന്ന ഉറക്കം വരില്ല മോളെ. ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇവിടെയാ കിടക്കുന്നത്. അത് വേണോ അമ്മേ? അമ്മയെന്ന് മുറിയിൽ കിടക്ക്. നീ ചെന്ന് വേറെ മുറിയിൽ കിടക്ക്. ആ സ്വപ്നം എന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ ഇന്ന് ഇവിടെ സീതയുടെ കൂടെ തന്നെ കിടക്കും. ആ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ദേ കണ്ടോ, ഇവളും മനസ്സിൽ പറയുന്നുണ്ട് അമ്മ ഇവിടെ തന്നെ കിടക്കണമെന്ന്. നീ ചെല്, ഞങ്ങള് വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. പോടാ, പോ. അയ്യോ എന്റെ ഈശ്വര, എന്റെ സീതമോൾക്കൊന്നും വരുത്തല്ലേ. നീ കാത്തി രക്ഷിക്കണേ, അപകടമൊന്നും വരുത്തല്ലേ. ഭഗവാനെ. നീ കാത്തി രക്ഷിക്കണേ, അപകടമൊന്നും വരുത്തല്ലേ. ഭഗവാനെ. മോളെ വാ, നമുക്ക് കിടക്കാം. എന്തിനാ ഇന്നലെ രാത്രി സീതയുടെ മുറി പോയി കിടന്നത്? ചോദിച്ചു കേട്ടില്ലേ,
അത് സ്നേഹം കൊണ്ട്. സ്വാതിയുടെ അടുത്താണ് കിടന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വിശ്വസിച്ചേനെ. സീതയോട് അങ്ങനെ ഒരു സ്നേഹം കാണിക്കില്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ അടുത്ത് കിടക്കാൻ മനസ്സിലാത്തതുകൊണ്ടേ അവളുടെ അടുത്ത് പോയി കിടന്നു എന്ന് കരുതിക്കോളൂ. അതിൽ സത്യമുണ്ട്. ചതിയനല്ലേ നിങ്ങള്? കൂടെ കിടക്കുന്ന എന്നെ ഉറക്കത്തില് കഴുത്ത് ഞെരിച്ച് നിങ്ങളെ കൊല്ലില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ സംശയിക്കേണ്ടത് നീയല്ല, ഞാനാ. പരസ്പര വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ? അതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയല്ലേ? സീതയെ നിങ്ങൾ രക്ഷിച്ചെടുത്തു തുടങ്ങി അത്. താൻ എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്ക് തന്നെ ഇഷ്ടമാണ്. അയ്യോ, അതൊന്നും വേണ്ടേ. താൻ ആരെ കാത്തു നിൽക്കുന്നത്? കുറച്ച് സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു. സ്വാമിനി വീണ്ടും വരുന്നുണ്ടോ? വരണ്ട ആളിങ്ങോട്ട് എത്തട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുവരെ കാത്തിരിക്കും. ഇതെന്താ നേരത്തെ ഓഫീസിൽ പോകാൻ റെഡി ആവുന്നേ? രാവിലെ തൊഴിലാളികളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ദേ ഈ ഷർട്ടിലെ ബട്ടൺ ഇളകിപ്പോയി, ഒന്ന് വെച്ച് പിടിപ്പിച്ചേ. വേറെ ഷർട്ട് ഇടാലോ? ഹേയ്, ഇന്ന് ഇതേ ഇടണം, ഇതെന്റെ ലക്കി ഷർട്ടാ. എപ്പം മുതലാ ഇങ്ങനൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി? കുറച്ചായി. ഈ ഷർട്ട് എനിക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഷർട്ട്. കുറച്ചു ദിവസമായിട്ട് എനിക്ക് അൺലക്കി. ഇന്നെങ്കിലും എനിക്ക് ഭാഗ്യം ഉണ്ടോ നോക്കാം. ഇന്നലെ രാത്രി അമ്മ എന്താ പറഞ്ഞേ? പറഞ്ഞതൊക്കെ കല്യാണം കേട്ടതല്ലേ? അതല്ല, ഞാൻ പോയതിന് ശേഷം എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. കല്യാണിന്റെ അമ്മയ്ക്ക് എന്താ മട്ടുണ്ടോ? ഇന്നലെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഇടുന്നു, ഓഫ് ആക്കുന്നു. ചിലപ്പോ ഇരുട്ടത്ത് എന്തോ തപ്പുന്നു. സത്യം പറയാലോ, ഇന്നലെ രാത്രി എനിക്ക് അമ്മയോട് ദേഷ്യം വന്നിരുന്നു. ഇന്ന് അമ്മ നിനക്ക് അപകടം പറ്റുന്ന സ്വപ്നം ഒന്നും കാണാതിരുന്നാ മതിയായിരുന്നു. എന്താ? രാജശ്രീമാടും രണ്ടുപേരെയും താഴെ ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അതെനിക്കറിയില്ല, എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നു. താഴെ ഒരു ജ്യോത്സ്യം വന്നിട്ടുണ്ട്, പെട്ടെന്ന് ചില രണ്ടുപേരും. ഹ്മ്.
ജോൽസിനോ? ആ എന്തേലും കാണും, നമുക്ക് പോവൊന്നും വേണ്ട. അമ്മ വിളിച്ചതല്ലേ, നമുക്കൊന്ന് പോവാം. ഏത് ഡോക്ടറെ കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.